السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عبادي ليس لك عليهم سلطان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بہمان اللہ സാദാത്തുങ്ങള്‍, ബഹുമാനമുള്ള പണ്ഡിതന്മാർ, നരിക്കുനി നമ്മുടെ പി പി ഉസ്താദ് ഉണ്ടാക്കിയ ബൈത്തുൽ ഇസ എന്ന വലിയൊരു സ്ഥാപനം, അതിൻ്റെ പ്രിൻസിപ്പാൾ നമ്മുടെ ഇലിയാസ് തങ്ങൾ, മഹ്മൂദ് മുസ്ലിയർ, ഉമ്മർ മുസ്ലിയർ, ഇവിടുത്തെ മുദരിസ് നമ്മുടെ ഖത്തീബ്, അങ്ങനെ പലരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ സൂഫി വലിയുള്ളാഹിയുടെ ബർക്കത്ത്, അവരോടുള്ള മഹബ്ബത്തിൻ്റെ കാരണത്താൽ ആ മഹാന്റെ കൂടെ സ്വർഗലോകത്ത് നമ്മെല്ലാവരെയും അല്ലാഹു ഒരുമിച്ചുകൂട്ടി തിരുമാറാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങളാരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. അൽഹംദുലില്ലാ, ഇവിടെ ബഹുമാനപ്പെട്ട സൂഫി വലിയുള്ളാഹിയുടെ മുഖാമും അതിൽ വന്നുകൊണ്ടിരിക്കുന്ന നേർച്ചകളും അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളും അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും നേതാക്കളും ഒക്കെ വലിയ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ ഇതാ അഞ്ച് ഹാഫിദീങ്ങൾ ഇവിടെ അവക്ക് സേതു കൊടുത്തിരിക്കുകയാണ്. ഒരു പണ്ഡിതൻ, ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി അസ്ഹറിൽ പോയി പല കോഴ്സുകളും കഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന് ഇവിടെ ഒരു പരിതോഷികം നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഇതാണ് ബഹുമാനപ്പെട്ട സൂഫി വലിയുള്ളാഹിയുടെ ഉദ്ദേശം. നമ്മൾ അതിലേക്ക് ഇപ്പോൾ എത്തിയത് വലിയ ഭാഗ്യമാണ്. ഞാൻ അതേപ്പറ്റി വിശദമായി സംസാരിച്ചാൽ ഒരുപാട് സമയം പോകും. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. ഒറ്റ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ മക്കത്ത് കഅബത്തിൻ്റെ അരികത്ത് വീടുള്ള ആളാണ്. റസൂലുള്ളാഹിൻ്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ സ്വത്ത് ഓഹരി ചെയ്തപ്പോ 10 മക്കൾക്ക് ആ സ്വത്ത് ഓഹരി ചെയ്തു. അതിൽ ഒരു ഓഹരി കിട്ടിയത് റസൂലുള്ളാഹിന്റെ പിതാവ് അബ്ദുള്ള എന്നവർക്കാണ്. ആ അബ്ദുള്ളക്ക് ഒരു ഓഹരി, ആ ഓഹരിയിലാണ് അബ്ദുൽ മുത്തലിബ് താമസിച്ച വീട് ഉണ്ടായിരുന്നത്. നീണ്ട കഥയാണ്, ഇപ്പൊ പറയാൻ സമയമല്ല. ആ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ പ്രസവിച്ചത്. അബ്ദുള്ള എന്നൊരു മരിച്ചുപോയി. കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടത് ആ വീട്ടിലാണ്. ആ വീട് ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട് മക്കയിൽ. പഴയ കാലത്തുള്ള വീടുകളൊക്കെ പൊടിഞ്ഞുപോയി, തകർന്നു പോയിട്ടുണ്ട്. അബൂജാലിന്റെ വീടടക്കം അള്ളാഹുവിന്റെ റസൂലിനെ പ്രസവിച്ച വീട് ഇന്നും അവിടെ നിൽക്കുകയാണ്. ആ വീടിന്റെ മുകളിൽ വെച്ച ബോർഡ് ബാബു മക്തബത്തിൽ മുഖർമായതാണ്. ഇപ്പോഴും പോയി നോക്കിയാൽ കാണാം. ഏറ്റവും നല്ല ഒരു കുത്തുബ്ഖാന അഥവാ ഒരു ലൈബ്രറി. ഇന്നത് മാറിക്കഴിഞ്ഞു അങ്ങനെ. എന്നാലും ആ വീട് നഷ്ടപ്പെട്ടിട്ടില്ല, ഇന്നും നിൽക്കുകയാണ്. അത് റസൂലുള്ളാഹിന്റെ മുഈസത്തെന്ന് തന്നെ പറയാം. 1400 ചില്ലാനം 1441 ആയല്ലോ ഇപ്പൊ ഹിജ്റ.
അന്നുള്ള വീട് ഇന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. ആ വീട്ടിലാണ് അള്ളാഹു നബിയെ പ്രസവിച്ചതും അള്ളാഹു നബിയെ വളർന്നതും. തൊട്ടടുത്ത് അള്ളാഹു നബിയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീടുണ്ട്. അമ്മ ഇന്ന് ആ വീടില്ല, ഇന്ന് അവിടെ പള്ളിയാണ് ഉള്ളത്, സൂക്കുല്ലയിൽ എന്നാണ് ആ സ്ഥലത്തിന് ഇന്ന് പറയപ്പെടുന്ന പേര്. ആ രണ്ട് വീടും കഴബാലത്തിന്റെ അരികത്തുണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂല് ആ രണ്ട് വീട്ടിലും താമസിക്കാതെ ആറോ ഏഴോ കിലോമീറ്റർ അപ്പുറത്ത് ചെയ്യുന്ന, നിങ്ങൾ നാട്ടിൽ നോക്കിയാൽ കാണുന്ന പോലത്തെ ഒരു മല, ജബൽ നൂർ, ആ മലിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ റസൂല് പോയി താമസിച്ചത്. നമ്മളൊക്കെ ഹജ്ജിനോ നമ്മൾക്ക് പോകുമ്പോൾ കഴബത്തിന്റെ അരികത്ത് റൂം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ 5000 or 10000 രൂപ അധികം കൊടുത്താലും കഴബത്തിന്റെ അരികത്ത് കിട്ടണം. പക്ഷേ താമസിക്കാൻ പറ്റുന്ന രണ്ട് വീട് അവിടെ ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂലിൽ രണ്ട് വീട്ടിലും താമസിക്കാതെ ജബൽ നൂർ എന്ന പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ റസൂൽ താമസിച്ചത്. ആ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു ഗുഹയുടെ പേരാണ് വാറ ഹിറാ. എന്നാണ് അവൾ പോയി താമസിച്ചത്? ആ മക്കയിൽ അന്ന് കഴിമാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ആദരിക്കപ്പെടുന്ന നാടാണെങ്കിലും ആ നാട്ട് താമസിക്കുന്ന മുഴുവൻ ആളുകളും വളരെ രണ്ടോ മൂന്നോ ആളുകൾ മാറ്റിവെച്ചാൽ വലിയ തോതിവാസത്തിന്റെയും ബിംബാരാധനയുടെയും അക്രമത്തിന്റെയും അനീതിയുടെയും ആളുകളായിരുന്നു മുഴുവൻ ആളുകൾ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ അതൊന്നും പോലും വിശദീകരിക്കുന്നില്ല. കള്ളു കുടിക്കുന്ന ആൾക്കാർ ചത്തു പോകുന്ന സമയത്ത് മക്കളെയും ഭാര്യയും വിളിച്ചിട്ട് വസിയത്ത് ചെയ്യാണ്, മക്കളെ ഇവിടെ ഏറ്റവും നല്ല കള്ളുണ്ടാക്കുന്നത് മുന്തിരിയിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കുഴി വെട്ടുമ്പോൾ എന്നെ കുഴിച്ചു മൂടുമ്പോൾ മുന്തിരി വെള്ളിൻ്റെ ചോട്ടിലായിരിക്കണം എന്നെ കുഴിച്ചു മൂടുന്നത്. ഒരു പക്ഷെ അതിൻ്റെ വേര് എൻ്റെ കവറിലൊക്കെ ഇറങ്ങിയിട്ട് ഇത്തിരി കള്ള് ആ ചെറിയ ആ രുചി ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, മരിച്ചാലും മറക്കാത്ത കള്ള്. ആ രീതിയിലുള്ള മുഴുവൻ തോന്നിവാസങ്ങളും എല്ലാ വൃത്തികേടുകളും മറഞ്ഞ മനുഷ്യന്മാര് അന്ന് വ്യഭിചരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, ഒരുപക്ഷെ ഇന്നുണ്ടാകും. പക്ഷെ ഇന്ന് വ്യഭിചരിക്കുന്ന മനുഷ്യന്മാർ ഞാൻ ചെയ്ത പണി ആരും അറിയരുതെന്നാണ് ചിന്തിക്കുന്നത്. അന്നുള്ള ആളുകൾ അങ്ങനെയല്ല, വ്യഭിചരിച്ച കാര്യം നല്ല പ്ലസ്തു തൂക്കി കഴബാലത്തിന്റെ ചുമരിൽ പരസ്യപ്പെടുത്തുകയാണ്. ഞാൻ ഇന്നലെ രാത്രി ഗർഭിണികളായ പല സഹോദരിമാരെയും സമീപിച്ച് തോന്നിവാസം ചെയ്ത് അല്ലെങ്കിൽ മുലപ്പാല് നൽകുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന് നന്നായി എഴുതി കഴബാലത്തിന്റെ ചുമരിൽ കെട്ടി തൂക്കുകയാണ്. അതാണ് ആ കാലഘട്ടം. അതുപോലെ ബാക്കി നിങ്ങൾ കൂട്ടിക്കോ. പക്ഷെ അന്ന് ഈ വാഗ്രഹിരങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ കലാം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്തു. ആ ഒറ്റ കാരണത്താൽ ആ ഖുർആൻ ആ മക്കത്ത് ലഭിച്ചു. ആ ഖുർആന്റെ പ്രചരണം മുഹമ്മദ് റസൂലുള്ളാഹി നടത്തി. ആ ഖുർആൻ അവിടെയുള്ള ജനങ്ങൾ പഠിച്ചു. ആ ഒറ്റ കാരണത്താൽ അത്രയും വൃത്തികെട്ട മനുഷ്യന്മാർ മുഴുവനും മാറി ലോകത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധന്മാർ. പട്ടുപോലെ പരിശുദ്ധന്മാരായ ഔലിയാക്കളുടെ ഒന്നാം നിരയിലെത്തിയ അമ്പിയാക്കന്മാരെ മാറ്റിവെച്ചാൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള സ്വഹാബിമാരാക്കി അള്ളാഹുവിന്റെ റസൂല് അവരെ പരിവർത്തനപ്പെടുത്തി. ഇതിന് ഉപയോഗിച്ചത് ഈ പരിശുദ്ധ ഖുർആനാണ്. യത്ലു അലൈഹിം ആയാത്തിഹി വയസക്കീഹിം, അതാണ് ഖുർആൻ പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി
വാളും പരിചയം എടുത്തിട്ടല്ല, കോടതിയും പോലീസ് സ്റ്റേഷനും ഉണ്ടാക്കിയിട്ട് അല്ല, വേറെ ഏതെങ്കിലും രൂപത്തിലല്ല. പത്താൾ കൂടുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലി ഖുർആൻ രണ്ട് ആയത്ത് വായിച്ചു കൊടുക്കും. ഇരുപതാളുള്ള സ്ഥലത്ത് റസൂല കയറി ചെന്നിട്ട് മൂന്നായത്ത് വായിച്ചു കൊടുക്കും. അങ്ങനെ എത്തലു അലൈഹിം ആയാത്തിഹി, അല്ലാഹുവിന്റെ റസൂലി ഖുർആൻ അവർക്ക് വായിച്ചു കൊടുത്ത് വൈസക്കിയും അവരേറ്റവും നല്ല സംസ്കാരമുള്ള ഏറ്റവും വലിയ മഹത്വക്കളാക്കി മാറ്റി. ആരെ? സ്വഹാബത്തെ കിറാമിന്. അവരാണ് ഏറ്റവും പരിപൂർണ മുഅ്മിനീങ്ങൾ. ഇതിനുപയോഗിക്കുന്നത് ഉപയോഗിച്ചത് പരിശുദ്ധ ഖുർആനാണ്. പോലീസ് സ്റ്റേഷനില്ല, പട്ടാളം ഇല്ല, കോടതി ഇല്ല, യാതൊരു സംവിധാനവും ഇല്ല, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ 30 ദിവസം നിങ്ങളെ നാട്ടില് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു. ആ ഹിഫ്ദ് കോളേജിൽ വേറെയും ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ഉസ്താദിനോട് അന്വേഷിച്ചപ്പോൾ 20 ഓളം കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഇപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. അത് ബഹുമാനപ്പെട്ട സൂഫി വലിയുള്ളയുടെ ഹൃദയത്തിന്, ആത്മാവിന് ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയാനേ ഇപ്പോൾ സമയമുള്ളൂ. സത്യത്തിൽ എ പി ഉസ്താദിനെ ഇവിടെ പറഞ്ഞു വരാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വിഷമമുണ്ട് മഹാനായ എ പി ഉസ്താദിന്റെ മനസ്സിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തതിൽ. എന്നോട് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായി പോകണം, നിങ്ങൾക്ക് ക്ഷീണമൊക്കെ എനിക്കറിയാം, പക്ഷേ സൂഫി അലിയുടെ വർക്കത്തുകൊണ്ട് ആ ക്ഷീണമൊക്കെ അള്ളാഹുത്തല മാറ്റിത്തരും, അവിടെ നിങ്ങളല്ലാതെ വേറെ ആൾ പോയാൽ പറ്റില്ല, അതുകൊണ്ട് നിർബന്ധമായി പോകണം എന്ന് എന്നോട് പറഞ്ഞു. ആ വേദനയാണ്, ഇല്ലെങ്കിൽ എ പി ഉസ്താദിന് അറിയാം എനിക്കിപ്പോൾ ക്ഷീണമാണ്, ഞാനങ്ങനെ ദൂരോട്ട് പോയാൽ കുറവാണ്. എന്നാലും നിങ്ങളുള്ള മഹബത്ത് കൊണ്ട്, ഈ നാട്ടിനുള്ള സ്നേഹം കൊണ്ട്, സൂഫി അലിയോടുണ്ടാക്കുന്ന സ്നേഹം കൊണ്ട് എന്നെ അയച്ചതാ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സത്യത്തിൽ കേരളത്തിൽ മാത്രമല്ല കർണാടകയുടെ ഈ ഭാഗത്ത് കൊടുങ്ങല്ലൂർ, തമിഴ്നാട്ടിൻ്റെ ഒരു ഭാഗമായ കൂടല്ലൂരും, അങ്ങനെ പല ഗൾഫ് നാടുകളിലും പല സ്ഥലങ്ങളിലും ഹിഫ്ദ് ഖുർആൻ മനഃപ്പാഠമാക്കുക, ഖുർആൻ അതിനുള്ള സംവിധാനം തയ്യാറാക്കി. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഖുർആൻ ഹിഫ്ദാക്കുന്ന സ്ഥാപനം വെല്ലൂർ വഖിയാദ് സ്വാലിഹാത്ത് തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാ കേരളത്തിൽ പരിശോധിച്ചാൽ മിക്ക മഹല്ലത്തിലും ഖുർആൻ ഹിഫ്ദാക്കുന്ന കുട്ടികളുണ്ട്, ഇപ്പം ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞ വലിയൊരു നേട്ടമാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. എ പി ഉസ്താദിൻ്റെ ആയിരക്കണക്കായ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഹാഫിലിങ്ങളെ പടച്ചുവിട്ട് റമദാൻ മാസത്തിൽ ത്രാവേഹസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ് ആ ഹാഫിലിങ്ങളൊക്കെ. 100 ജില്ലാനും ഹാഫിലിങ്ങൾ ഇന്ന് ഗൾഫ് നാടുകളിൽ അവിടുത്തെ അറബികൾക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചോ, അണ്ടാരോ പറയലുണ്ട് തൂക്കിൽക്കാണ് വെടിയെന്ന്, എന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഈ ഖുർആൻ അറബ്യൻ നാടുകളിലിട്ട്. ഇപ്പൊ ഇവിടുന്ന് ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികളെ അബുദാബിയിൽ എത്തിച്ചുകൊണ്ട് അവിടുത്തെ പള്ളികളിൽ റമദാൻ മാസത്തിലും അല്ലാത്ത മാസങ്ങളിലും അവർക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. ഞാൻ ഗൾഫിൽ കൂടുതൽ പോകല്ല. ഇന്നാളൊരു ദിവസം പോയപ്പോൾ എന്നോട് എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു, അറബികൾക്ക് നിങ്ങളെ നാട്ടുനിന്ന് മലബാറിന്ന് വന്ന ഇമാമികളോട് വലിയ താല്പര്യം, അവർ ഖുർആൻ ഓതും, അവരെ ഖുർആൻ കേട്ടിട്ട് അറബികൾക്ക് വളരെ സന്തോഷമുണ്ട്, പള്ളിയിൽ ജമാഅത്തിന് ആളുകൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എ പി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂവടിഞ്ഞു. നിങ്ങൾ ആലോചിച്ചോ, പലതും ചെയ്ത കൂട്ടത്തിൻ്റെ കാര്യമാണ്, നിരവധി ഹാഫി നിങ്ങളെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ഇവിടെ ഉണ്ടാക്കി, അവര് ഗൾഫിലേക്ക് അങ്ങോട്ട് അയച്ച് അവിടെ ജനങ്ങൾക്ക് അവിടുത്തെ സൗദികൾക്ക് ഇമാമത്തിൽ കുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ഇമാമികളെക്കാൾ ചില സ്ഥലത്തൊക്കെ അവർക്ക് സന്തോഷം ഇവിടുന്ന് പോയ ഹാഫിദീങ്ങളോടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ചെയ്തൊരു തൗഫീഖാണ്. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ നടന്നിട്ട് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യം അംഗീകരിക്കില്ല, അതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അക്കാര്യം ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ ഇത് ഇനിയും വർദ്ധിക്കണം. ഇപ്പൊ 20 ഹാഫിദീങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് 200 ആയി മാറ്റണം. 50 മുത്താലിമികൾ പഠിക്കുന്ന ദർസാണെങ്കിൽ അത് 200 ആക്കി മാറ്റണം.
അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ സൂഫി വലിയുള്ളാഹി എന്താണോ ഇവിടെ കാഴ്ചവെച്ചത് ആഗ്രഹിച്ചത് അത് പൂർത്തീകരിക്കാൻ നമ്മൾ ഈ ആണ്ടും ഈ പരിപാടികളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കാം. സൂഫി ഉസ്താദിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ചെറിയ രീതിയിൽ, പൂർണമായ രീതിയല്ല. ഈ ലോകത്തുള്ള മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങളും പ്രാണികളും വരെ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും മഹാന്മാരെയും ഇഷ്ടപ്പെടും. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളും ഒരു വയലിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ വയൽ നിറയെ ഉറുമ്പുണ്ട്, ചെറിയ ഉറുമ്പുകൾ. നമ്മൾ മനസ്സിലാക്കും ഈ ഉറുമ്പുകൾക്കൊന്നും അറിയില്ല, അവർക്കൊന്നും കിട്ടൂല, അവർക്ക് ലോകത്തെ പറ്റി ഒരു പരിചയവുമില്ല. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാമും അനുയായികളും ഒരു വയലിലൂടെ നടന്നു പോകുമ്പോ ഒരു ഉറുമ്പ് ഒരു ഉറുമ്പ് സംസാരിച്ചതാണ്. ഉറുമ്പുകളെ, ഉറുമ്പിന്റെ നേതാവാണ് എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും ഒരു നേതാവ്. നമ്മൾ കാണാം ഉറുമ്പുകളെ കൂട്ടത്തിൽ ചില വലുപ്പമുള്ള ഉറുമ്പുണ്ടാവും, ആ ഉറുമ്പാണ് അവരുടെ നേതാവ്. ഒരുപാട് പ്രാണികളും മൃഗങ്ങളും പറവകളും ഏജന്തുക്കളും ലോകം മറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് ഖുർആൻ പറഞ്ഞത്. ഒരു ഉറുമ്പിന്റെ സമൂഹത്തിന്റെ അരികത്തൂടെ സുലൈമാൻ നബിയും അനുയായികളും നടന്നു പോകുമ്പോ ആ ഉറുമ്പിന്റെ നേതാവ് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, സുലൈമാൻ നബി വരുന്നുണ്ട്. ആ സുലൈമാൻ നബിന്റെ കൂടെ ഒരുപാട് ഔലിയാക്കന്മാരും വരുന്നുണ്ട്. അതുകൊണ്ട് ആ മഹാന്മാർ ഇവിടെ വരുമ്പോ നടന്നു പോകുമ്പോ അവരെ കാലുകൊണ്ട് നിങ്ങളെ ചവിട്ടിപ്പോകും. നിങ്ങൾ വഴി തന്നെ നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് വഴി നിന്നൊരു സൈഡിലേക്ക് മാറി നിന്നേക്കണം. നോക്ക്, നിങ്ങൾ അമ്പിയാക്കന്മാരെയും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ഉറുമ്പുകൾ വരെ പരിഗണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പോലല്ല. ഇവിടെ സൂഫി വലിയുള്ളാഹിയുടെ ആണ്ടിന് എത്ര മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി, അത് നമുക്ക് കാണാൻ കഴിയുന്ന അറിയാൻ കഴിയുന്ന കഥയായതുകൊണ്ടാ. ഉറുമ്പുകൾ ഉണ്ട്, ചെറിയ പ്രാണികളുണ്ട്, പല രീതിയിലാക്കുന്ന വിഭാഗത്തിൽ പെട്ടതായിരിക്കുന്ന ജീവികളും ഉണ്ട്, മഹാന്മാരായ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട്. എന്നിട്ട് ആ ഉറുമ്പ് പറഞ്ഞത്, നോക്ക് നിങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും ഔലിയാക്കളെയും സംബന്ധിച്ച് മറ്റു ഉറുമ്പുകളോട് ആ ഉറുമ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, യഹ്തിമന്നക്കും സുലൈമാന വജുനൂദുഹു വഹും ലാ യശ്ഊറൂൻ, അറിയാതെ അവർ ചവിട്ടിപ്പോകും. അറിഞ്ഞുകൊണ്ട് സുലൈമാൻ നബി ചവിട്ടൂല, അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചവിട്ടൂല. നോക്ക് നിങ്ങൾ ഈ ഔലിയാക്കളെയും പ്രവാചകനെയും പറ്റി ഉറുമ്പുകൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആ മഹാന്മാരായ ആളുകളുടെ സ്വഭാവം ആ ഉറുമ്പുകൾക്ക് മറ്റേ ഉറുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ്. ഓഹും ലായസ്റുവൻ, അറിയാതെ ചവിട്ടിപ്പോയെങ്കിലല്ലാതെ അറിഞ്ഞുകൊണ്ട് അവർ അക്രമം ചെയ്യൂല. അമ്പിയാക്കന്മാരെ സ്വഭാവം അവർ തെറ്റ് ചെയ്യൂല, അവർ പാപം ചെയ്യൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനോട് പറഞ്ഞ വാക്കാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, ലൗവിയന്നഹും മജ്മഅീൻ, അല്ലാഹുവേ നിന്റെ അടിമകളെ ഞാൻ വഴിവെപ്പിക്കും, ഞാൻ അവരെ വഴിതെറ്റിക്കും, മോശമായ രീതിയിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. അപ്പൊ അല്ലാഹു തആല ആ ഇബ്ലീസിനു പറഞ്ഞു, ഇന്ന ഇബാദി എന്റെ ഔലിയാക്കള് എന്റെ ഇട്ടദാസന്മാര് ലൈസ ലക അലൈഹിം സുൽത്താനു, നിനക്ക് യാതൊരു അധികാരവും അവരുടെ പേരിൽ ഉണ്ടാകൂല, അവരെ വൈബെത്തിക്കാൻ നിനക്ക് സാധ്യവുമല്ല, അവരെ നിന്റെ ഇച്ഛക്കനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയയില്ല. അതാണ് ഔലിയാക്കൾ. അത് ആ ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഈ ഉറുമ്പുകൾക്കറിയാതെ ഞാൻ വന്ന് ഓഹും ലാ യശ്ഊറൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റ് ഔലിയാക്കൾ ചെയ്യൂല, അമ്പിയാക്കന്മാർ ചെയ്യൂല. പക്ഷേ മറന്നു പോകുന്ന സമയത്ത് അറിയാതെ ചവിട്ടിപ്പോകും,
അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് ഉറുമ്പുകൾ അതിന്റെ സംഘങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഖുർആൻ നമ്മുടെ മുമ്പിൽ വിരിച്ചതാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സൂഫി അലിയുള്ളാഹിയെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും വിഭാഗം ജീവികളോ നിങ്ങൾ ചിന്തിച്ചു നോക്കാം, തേനീച്ച കൂട്ടിലായിരുന്നാലും വിരോധമില്ല, മറ്റു കൂടുകളിലായിരുന്നാലും വിരോധമില്ല. ആ ഉറുമ്പുകൾ മഹാനവറുകളെ മനസ്സിലാക്കി ആ മഹാനവറുകളെ ആദരിക്കുന്നുണ്ടെങ്കിൽ ഇത് പണ്ടേ ഉള്ള സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിലുള്ള അനുഭവമാണെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്ക് നിങ്ങൾ അസ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂതല ഖൈരിൽ ബരിയത്തിൽ ലം തൻസജ വലം തഹ്മീ. അല്ലാഹു റസൂൽ ശത്രുക്കൾ മുമ്പിൽ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ നാട് കടത്തണമെന്ന് മറ്റു ചില ആളുകൾ പറഞ്ഞു, കൂട്ടത്തിൽ ചിലര് പറഞ്ഞു. വേറെ ചില ആളുകൾ നാട് കടത്തിയിട്ട് പ്രയോജനമില്ല, മുഹമ്മദ് നബി അവിടെ ചെന്ന് ഈ പ്രചാരണം നടത്തും, ഇസ്ലാമിന്റെ പ്രചരണം, അതുകൊണ്ട് ഇവിടെ കെട്ടിയിടണം പറഞ്ഞു ചിലര്. അങ്ങനെ ആളുകൾ മുഴുവനും ശത്രുക്കൾ മുഴുവനും ഒരുമിച്ചുകൂടി അല്ലാഹു റസൂലിനെ അകപ്പെടുത്താൻ അല്ലെങ്കിൽ അപകടപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയെ സഹായിച്ചത് രണ്ട് മേടപ്രാവുകളാണ്. നിങ്ങൾ ആലോചിച്ചോ, രണ്ട് പക്ഷികൾ സാധാരണ പള്ളികളിലൊക്കെ കാണപ്പെടുന്ന മേടപ്രാവ്, ആ രണ്ട് പക്ഷികളും അല്ലാഹു റസൂലിനെ രക്ഷപ്പെടുത്തി ഈ ശത്രുക്കളിൽ നിന്ന്. സത്യത്തിൽ നമുക്ക് തോന്നും ഈ ചെറിയ മേടപ്രാവ് അബൂജഹലും ഉത്തുമത്ത് ശൈബത്ത് പോലത്തെ വലിയ വലിയ ശത്രുക്കളെ തൊട്ട് എങ്ങനെ റസൂലിനെ രക്ഷപ്പെടുത്താൻ കഴിയും. ചെറിയ വിദ്യ കൊണ്ട് അല്ലാഹു റസൂൽ അവരെ രക്ഷപ്പെടുത്തി. അല്ലാഹു റസൂൽ ഒരു മാളത്തിന്റെ ഉള്ളിൽ, ഒരു ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചുകൊണ്ട് സിദ്ദീഖും താമസിക്കുമ്പോ മേടപ്രാവ് രണ്ടെണ്ണം വന്ന് അവിടെ മുട്ടയിട്ട് ആ ശത്രുക്കൾ അല്ലാഹു റസൂലിനെയും അന്വേഷിച്ച് അവിടെ തന്നെ എത്തി. പക്ഷേ ഋതുബത്ത് പറഞ്ഞു, ഇവിടെ മേടപ്രാവിന്റെ മുട്ട കാണുന്നുണ്ട്, ഈ സ്ഥലത്ത് ഉള്ളിൽ രണ്ട് മനുഷ്യന്മാരുണ്ടെങ്കിൽ മേടപ്രാവിടെ മുട്ടടൂല, അതുകൊണ്ട് നമ്മൾ ഈ ഗുഹയിൽ അന്വേഷിക്കേണ്ടതില്ല. അങ്ങനെയാണ് ആ ശത്രുക്കൾ അവിടെ തിരിഞ്ഞു പോയത്. ഇത് മേടപ്രാവിന്റെ ബുദ്ധിയാണ്, മേടപ്രാവിന്റെ സഹായമാണ്, മേടപ്രാവിനെ കൊണ്ട് അല്ലാഹു റസൂൽ ലഭിച്ച ഗുണമാണ്. ആ ശത്രുക്കൾ നൂറുകണക്കില്ല ആയിരക്കണക്കിൽ ശത്രുക്കൾ ഉണ്ടെങ്കിലും സകല സന്ദേഹങ്ങളും അവർ കൂടെ ഉണ്ടെങ്കിലും ആ മേടപ്രാവിന്റെ വിദ്യ കൊണ്ട് സംരക്ഷണം കൊണ്ട് അല്ലാഹു റസൂലും സിദ്ദീഖുൽ അക്ബർ രക്ഷപ്പെട്ടു. ചുരുക്കത്തിൽ നോക്ക് നിങ്ങൾ, അത് മനുഷ്യന്മാരല്ല, മേടപ്രാവുകളാണ്. അതാ നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും രക്ഷപ്പെടുത്തുന്നവരാണ്, സഹായിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട ഹദർമാരെ, ഈ മുജാഹിദ് ജമാഅത്ത് പറഞ്ഞിട്ട് ചെറിയൊരു സംഘമുണ്ട്, ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് അവർ മാത്രമേ ഔലിയാക്കളെ കുറ്റം പറയുള്ളൂ, വേറെ ആരും പറയില്ല. ജീവികൾ വരെ പറയില്ല, മൃഗങ്ങൾ അവർ അല്ലാഹു റസൂലിനെയും സിദ്ദീഖിനെ രക്ഷപ്പെടുത്തി. ഇതിന് നോക്ക് നിങ്ങൾ അല്ലാഹുവിൽ അവർ കൊടുത്ത പവർ എന്താ. ആ മേടപ്രാവിന് ബഹാനായ ഇബ്നു ഹജർ ഹൈതമി ബുർദ എന്ന ആ കസീദക്ക് ഒരു സറഹ് എഴുതി. ആ സറഹിൽ കാണാം ആ രണ്ട് മേടപ്രാവുകൾ ഏതോ കാലത്ത് 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിനെ സഹായിച്ചു എന്ന കാരണത്താൽ ആ മേടപ്രാവിന്റെ ആ രണ്ട് മേടപ്രാവിന്റെ മക്കള് അവരുടെ പരമ്പര ഒന്നായി അല്ലാഹു സുബ്ഹാനഹു വതആല താമസിക്കാൻ ഹറമിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. മേടപ്രാവിന്റെ ആ രണ്ട് മേടപ്രാവിന്റെ മക്കളും താമസിക്കുന്നത് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി, പള്ളിയല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം, ആ പള്ളികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം മസ്ജിദുൽ ഹറാമിനാണ്. അത്ര പവർ വേറെ ഒരു പള്ളിക്കും ഇല്ല.
പക്ഷേ ആ പള്ളിന്റെ മുറ്റത്ത് താമസിക്കാനുള്ള സൗകര്യം ഈ മേടപ്രാവിന്റെ മക്കൾക്ക് അള്ളാഹു തല തയ്യാറാക്കി കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് മക്കത്ത് ഹജ്ജിന് പോയ ആളുകളുണ്ടാവും കൂട്ടത്തിൽ, അല്ലെങ്കിൽ വിസയും എടുത്തു പോയ ചെറുപ്പക്കാരുണ്ടാവും. മസ്ജിദുൽ ഹറാമിന്റെ പരിസരം മുഴുവനും മേടപ്രാവ് എന്ന് അറിഞ്ഞിരിക്കുക. വേറെ പക്ഷികൾ അവിടെ കാണൂല. നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കനെയോ അല്ലെങ്കിൽ അതുപോലത്തെ പക്ഷികളെയോ ആ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് കാണൂല. ആ പരിസരം മുഴുവനും തിങ്ങി നിറച്ചു നിൽക്കുന്നത് മേടപ്രാവുകളാ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അന്ന് റസൂലാണ് ആ മേടപ്രാവുകളെ സഹായിച്ചപ്പോ അതിന്റെ പരമ്പരക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല കൊടുത്ത പവറാണ് അവർ താമസം ഇന്ന് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത. സൗദി ഗവൺമെന്റ് നിങ്ങൾ ചിന്തിച്ചോ, വലിയ ഖാദിമീങ്ങൾ വെച്ചിരിക്കുകയാണ് മസ്ജിദുൽ ഹറാമിന്റെ മുറ്റം രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും കഴുകാൻ വേണ്ടി. എതിനാ കഴുകുന്നത്? ഈ മേടപ്രാവുകൾ കാട്ടിക്കുന്ന സ്ഥലത്ത് കാട്ടമുണ്ടാകുമല്ലോ, ആ കാട്ടം തുടച്ചു നീക്കാനും കഴുകി വൃത്തിയാക്കാൻ, അല്ലാതെ മേടപ്രാവിനെ ഓടിക്കാനല്ല. ആ മേടപ്രാവിനെ അവിടെ നിന്ന് ഓടിക്കാൻ ആ സൗദി ഭരണകൂടം തയ്യാറാകുന്നില്ല. മേടപ്രാവ് അവിടെ തന്നെ നിൽക്കട്ടെ, അത് കാട്ടിച്ചിട്ടെങ്കിൽ കഴുകാൻ വേണ്ടി ആളുകളെ ശമ്പളം കൊടുത്ത് വിശേഷിച്ചിരിക്കുക. നോക്ക്, നിങ്ങൾ മേടപ്രാവിന് അല്ലാഹു തആല കൊടുത്ത പവർ എന്താ? മാത്രമല്ല, ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടാവും ഈ കൂട്ടത്തില്. ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ മുഴുവനും ആ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു റിയാല് കൊടുത്ത് ഒരു കീസ് വാങ്ങി, ഗോതമ്പം വാങ്ങി, ആ ഗോതമ്പം ആ മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുപോയി വിതരുകയാ. ഇവിടെ ഇപ്പൊ ചോറ് കൊടുക്കും മസ്ജിദിൽ വെച്ചാൽ. സൂഫി വലിയുള്ളാഹിയെ ബഹുമാനിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും എന്ന പോലെ മക്കത്തെ മസ്ജിദുൽ ഹറാം എന്ന പള്ളിന്റെ മുറ്റത്ത് ഗോതമ്പം കൊണ്ടുപോയി വിതരുകയാണ്. എന്തിനാണത്? അവിടെ താമസിക്കുന്ന മേടപ്രാവിനുകൾക്ക് ഭക്ഷണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ച ആ രണ്ട് മേടപ്രാവിന് കിട്ടിയ ഫവറ അതിൽ ആ മേടപ്രാവിൽ ഒതുങ്ങാതെ ഖിയാമത്ത് നാൾ വരെയുള്ള മേടപ്രാവിന്റെ മക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്തു. ഔലിയാക്കന്മാരെ നമ്മൾ മനസ്സിലാക്കണം, അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ നീക്കാൻ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല മേടപ്രാവുകളും അതുപോലത്തെ പറവകളും പക്ഷികളും പ്രാണികളും അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് വൈപ്പെട്ടുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. സൂഫി വലിയുള്ളാഹിക്ക് ആ ചെറിയ പ്രാണികളുടെ സഹായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ, അത് ഔലിയാക്കന്മാർക്ക് മുഴുവനും അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. ബർക്കത്തും ദുക്കല്ലിമുന, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പശു നമ്മളോട് സംസാരിച്ചു. നമ്മളോടാരോ പശു സംസാരിക്കാറുണ്ടോ? പശുവിന്റെ സംസാരം നമുക്ക് മനസ്സിലാകുമോ? പക്ഷേ മഹാനായ അസ്റബുൽ ഖൽഖുടെ വിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബർക്കത്തും ദുക്കല്ലിമുന, നമ്മളോട് പശു സംസാരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് പല മൃഗങ്ങളും സംസാരിച്ചു. അവർക്ക് അള്ളാഹുവിന്റെ റസൂൽക്ക് ആ മൃഗങ്ങളുമായി ബന്ധമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹുദുഹുദ എന്ന പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച കഥ പരിശുദ്ധരിൽ വളരെ വിശദമായി വിവരിച്ചിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുഴുവൻ പക്ഷികളോടും ഒരുമിച്ചുകൂടാൻ സുലൈമാൻ നബി കൽപ്പിച്ചു. ആ കൽപ്പന പ്രകാരം ലോകത്തുള്ള സകല പക്ഷികളുമാണ് ഒരുമിച്ചുകൂടി. ഇന്ന് ഏത് ഭരണാധികാരിക്ക് കഴിയും? വലിയ ഭരണാധികാരിയുണ്ട് ഇവിടെ. ശാസ്ത്രീയ പുരോഗതി എമ്പാടുമുണ്ട് ഇവിടെ, സാങ്കേതിക പുരോഗതി ഉണ്ട്. പക്ഷേ നാട്ടിൽ കച്ചറയും അക്രമവും ഉണ്ടാക്കാനല്ലാതെ, അല്ലെങ്കിൽ നാട്ടിൽ കാര്യങ്ങൾ നീക്കാനല്ലാതെ, മൃഗങ്ങളെ ഭരിക്കാൻ കഴിയുന്ന ഭരണാധികാരി ഏതാ? ഇസ്ലാമിന്റെ പവർ നോക്ക് നിങ്ങൾ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വൈകുന്നേരം ലോകത്തുള്ള പക്ഷികളോട് ഓർഡർ നൽകി, നാളെ രാവിലെ 9 മണിക്ക് എല്ലാ പക്ഷികളും ഇവിടെ ഒരുമിച്ച് വിടണം. ഒരു പക്ഷി പോലും ഒഴിഞ്ഞു പോകാതെ ആ പ്രദേശത്തുള്ള മുഴുവൻ പക്ഷികളും അവിടെ ഒരുമിച്ചുകൂടി. മരക്കൊത്തി എന്നൊരു പക്ഷിനെ മാത്രം സുലൈമാൻ നബി നോക്കുമ്പോൾ കാണുന്നില്ല. എല്ലാ പക്ഷികളും അവിടെ വന്നു ചേർന്നിട്ടുണ്ട് സുലൈമാൻ നബിന്റെ ഓർഡർ അനുസരിച്ച്.
മരക്കൊത്തി മാത്രം കാണുന്നില്ല. ഒരു പക്ഷിന്റെ പേരാ, നമ്മളതിൽ മരക്കൊത്തി എന്നാ പറയാ, അറബിയിലെ ഹുദുഹുദ എന്നാ പറയാ, ഇവിടെ എന്താ പറയാ എനിക്ക് ഓർമ്മല്ല. മരക്കൊത്തി എന്നാ അറിയാ ആ പക്ഷി. ആയിരക്കണക്കായ പക്ഷികളെ മഹാനായ സുലൈമാനെ നോക്കുമ്പോ എല്ലാം അവിടെ ഒരു പക്ഷി മാത്രമല്ല. അപ്പൊ മൃഗങ്ങളോടും പക്ഷികളോടും ഔലിയാക്കൾക്കും അമ്പിയാക്കന്മാർക്കും ബന്ധമുണ്ട്. അവരുമായി അവര് സംസാരിക്കും, അവർ കാര്യങ്ങൾ ഇടപഴകും, ബന്ധപ്പെടും. ഇതല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? ഹുദുഹുദനെ മാത്രം കാണുന്നില്ല. സുലൈമാൻ നബിക്ക് ദേഷ്യം വന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ആ ഹുദുഹുദനെ കാണുന്നില്ല, ആ പക്ഷി അവിടെ പോയി. ബാക്കി എല്ലാ പക്ഷിയും കാക്ക മുതൽ പരുന്ത് വരെ ഉണ്ടല്ലോ, ഇവനെ കാണാത്തതെന്താ? ഓൻ്റെ മേൽ നടപടി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ കാര്യമായ കാരണം ബോധിപ്പിക്കണം. പിറ്റേന്ന് രാവിലെ ഹുദുഹുദ സുലൈമാൻ നബിൻ്റെ അടുത്ത് വന്ന് വീണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ജീത്തുക മിൻ സബഇം ബിനബഇ യഖീൻ ഇന്നി വജദ്തു ഇംറാതൻ തംലികുഹും വഔതിയത മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അദീം. സുലൈമാൻ നബി ചോദിച്ചു, നീ എന്താ ഇന്നലെ എന്നെ കാണാതിരുന്നത്? എല്ലാ പക്ഷികളും വന്നല്ലോ. അപ്പൊ ആ ഹുദുഹുദ പറഞ്ഞു, നബിയെ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല, നിങ്ങളെ ഓർമ്മയുടെ പ്രഖ്യാപനം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സഭയിൽ വരെ ഒന്ന് പോയിരുന്നു, പക്ഷിക്ക് വേഗത്തിൽ പറക്കാൻ കഴിയുള്ളൂ. ആ സഭയിൽ ചെന്നപ്പോ അവിടെ രാജ്ഞിയുണ്ട്, അവളാണ് ആ രാജ്യം ഭരിക്കുന്നത്. എനിക്ക് ആ രാജ്ഞിനെ കണ്ട് അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതം തോന്നി. അവള് ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ വലിയ ബുദ്ധിയാണ് അവൾക്കുള്ളത്, പക്ഷേ അവളെ ബുദ്ധി പൂർണ്ണമായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അവൾക്ക് എല്ലാ നിയമത്തോടും ചെയ്തിട്ടുണ്ട്, പക്ഷേ അവള് ആരാധിക്കുന്നത് ഈ സൂര്യനെയാണ്. നോക്കരിങ്ങൾ ഒരു പക്ഷി മനസ്സിലാക്കുന്ന കഥയായി പറയുന്നു. ആ പെണ്ണ് ആരാധിക്കുന്നത് സൂര്യനെയാണ്. അവൾ ഏറ്റവും വലിയ ശക്തിയുള്ള വസ്തു കാണുന്നത് സൂര്യൻ. ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂറുണ്ട്. സൂര്യൻ ഒരു കറക്കുമ്പോ ഇവിടെ കറങ്ങുകയാണല്ലോ, അതിന്റെ വേഗത എത്രയാ? ആ സൂര്യന്റെ വെയിലില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഈ ലോകത്തെ മനുഷ്യന്മാർക്കല്ല ജീവികൾക്കും എഴുതുന്ന ആ സൂര്യന്റെ പ്രകാശം ആവശ്യമാണ്. ആ സൂര്യന്റെ പ്രകാശമില്ലെങ്കിൽ ഈ കാണുന്ന സസ്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ കാണുന്നില്ല, ഞാനിവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ മലയുള്ള സസ്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ ആ രൂപത്തിൽ വളർന്നു വലുതാകുന്നത് സൂര്യന്റെ പ്രകാശം ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് അവളുടെ ചിന്ത അത്രേ പോയിട്ടുള്ളൂ, ഈ സൂര്യൻ വലിയ നഫയാണ്, വലിയ ഉപകാരം ചെയ്യുന്നതാണ്. അവിടെ ആ സൂര്യനാണ് അവൾ ആരാധിക്കുന്നത്. പക്ഷേ ഓത്യത്തിൻ കുല്ലുശൈഇൻ വലഹാറസിനദീം, ഈ സൗര്യങ്ങളൊക്കെ അവർക്ക് നൽകിയത് അള്ളാഹുവാണ്, പക്ഷെ അള്ളാഹുവിനെ കാണുന്നില്ല. ഈ കഥ കൃത്യമായി അവിടെ പോയി സഭയിൽ പോയി മനസ്സിലാക്കി അതിൻ്റെ റിപ്പോർട്ട് പരിപൂർണമായി സുലൈമാൻ നബിൻ്റെ മുമ്പിൽ കൊടുത്ത് അതിനാവശ്യമായ പ്രതിവിധി സുലൈമാൻ നബിനോട് ആവശ്യപ്പെട്ട് ആ പ്രതിവിധി സുലൈമാൻ നബി സ്വീകരിച്ചു. നോക്കിനിങ്ങള് ഈ ലോകത്തുള്ള മൃഗങ്ങളുമായി കടന്നിൽ മാത്രമല്ല, അല്ലെങ്കിൽ തേനീച്ച മാത്രമല്ല, ഉറുമ്പുകൾ മാത്രമല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കള് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുമായി ബന്ധപ്പെടുകയും ആവശ്യമായ പല കാര്യങ്ങളും അവരുമായി ചർച്ച ചെയ്യുകയും അതിന്റെ പ്രതിവിധി പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഔലിയാക്കള്. അതുകൊണ്ട് അവർക്ക് പല അത്ഭുതങ്ങളും അല്ലാഹു നൽകും. നിങ്ങൾ കാണുന്നതാണ്, ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് ഏറ്റവും വലിയത് ഇന്ന സ്വലാത്തി വനുസുഖി ഓ മഹിയായ ഓ മാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും അല്ലാഹു തലാക്ക് നൽകുകയാണ്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഞാൻ അല്ലാഹുവിനക്ക് അർപ്പിക്കുകയാണ്. നമ്മളൊക്കെ നിസ്കാരത്തിൽ പറയുന്നൊരു ദിക്റാണ്, പണ്ടത് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ഔലിയാക്കളുടെ സ്ഥിതി അതാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സൂഫി വലിയുള്ളാഹി മരിച്ചിട്ട് ഇത്ര കൊല്ലമായി, അദ്ദേഹം വഫാത്തായിട്ട് എത്ര വർഷം കഴിഞ്ഞു, ഇന്നും അവിടെ കിട്ടുന്ന കാശ് അല്ലെങ്കിൽ കാശ് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കല്ലേ പ്രിയപ്പെട്ട ഹോദർമാരെ. ഏതൊരു മുതലാളിയാണ് ഇവിടെയുള്ളത്? ഇത്രയും വലിയ പണം അദ്ദേഹത്തിന് സംഭരിക്കാൻ കഴിയുകയും ആ പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തൗഫീഖ് ലഭിച്ചും ചെയ്ത മുതലാളി ഏതാ? സൂഫിയുള്ളാഹി അവിടെ കിടക്കുകയാണ്. പക്ഷേ ആ മഹാൻ അവിടെ കിട്ടുന്ന സംഭാവന, അവിടെ കിട്ടുന്ന സദഖ, അവിടെ കിട്ടുന്ന നേർച്ച അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ദീനിന് വേണ്ടി
ഇവിടെ പള്ളി ഉണ്ടാക്കി. നേരത്തോടെ പറഞ്ഞല്ലോ, ധാരാളം പള്ളി, അല്ലെങ്കിൽ മദ്രസ, അല്ലെങ്കിൽ ദർസ്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഹിഫ്ള് കോളേജ്. ഇത് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം ഒന്നുകൂടി. അൽഹംദുലില്ലാ, ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ കറുത്ത കുപ്പായ വിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സനദ് വാങ്ങാൻ വേണ്ടി. അപ്പൊ അത് ഒന്നും കൂടി ഉഷാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ദീനാണ് ഏറ്റവും വലിയത്. ആ ഔലിയാക്കൾ അവർക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ നിരയാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങള്. അവരാണ് ഏറ്റവും വലിയ ഔലിയാക്കള്. നിങ്ങൾ ചിന്തിച്ചോക്ക്, ആ ഔലിയാക്കൾ ചെയ്ത ഗുണം, ആ ഔലിയാക്കളെ കൊണ്ട് കിട്ടിയ നേട്ടം ഇന്നും നമ്മൾ കൃത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. സുനത്തമായത്തിന്റെ ആളുകൾ മുഴുവനും ബദർ മൗലിദ് ചെല്ലുന്നവരാ, മുഹീദി മൗലിദ് ചെല്ലുന്നവരാ. എന്താ, ഒരു കാലഘട്ടത്തിൽ കഅബത്തിന്റെ അരികത്ത് പോയി നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പോലും കഴിഞ്ഞിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് കഅബത്തിന്റെ അരികത്ത് പോയി നിസ്കരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ മുണ്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ച ചരിത്രം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരു കാലഘട്ടത്തെ ചിത്രം അതാ. അത് ബദരീങ്ങൾ മാറ്റി, ബദരീങ്ങൾ അതിന്റെ എതിരിൽ സമരം ചെയ്ത് ബദരീങ്ങളെ പ്രവർത്തന ഫലമായി അല്ലാഹുവിന്റെ റസൂലിന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ നല്ല ജനങ്ങൾക്കും വിശ്വാസികൾക്കും ആ കഅബത്തിന്റെ അരികത്ത് പോയി നിസ്കരിക്കുന്നതിന് ഒരു തടസ്സവുമില്ലാത്ത രൂപത്തിലേക്ക് ആ കഅബത്തിനെയും പരിസര പ്രദേശങ്ങളെയും അവർ മാറ്റി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഉണ്ടാക്കിയ കഅബാലയമാണ് അല്ലെങ്കിൽ പുനർനിർമ്മാണം ചെയ്ത ആ കൈമാനത്തിന്റെ റസൂലിനെ സുജൂ ചെയ്തപ്പോഴാണ് അക്രമികൾ ശത്രുക്കൾ മർദ്ദിച്ചത്. അത് മാറി അല്ലാഹു റസൂലിന്റെ കൈബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാനുള്ള അവസരം മഹാന്മാരായ സഹാബക്കൾ ഉണ്ടാക്കി കൊടുത്തു, ബദരീങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ആ ബദരീങ്ങളെ പറ്റി നമ്മൾ ഓർക്കേണ്ടതില്ലേ? നിങ്ങൾ ചിന്തിച്ചോ, ഔലിയാക്കളുടെ ഏറ്റവും മുന്തിയ ഒന്നാമത്തെ നിര ഈ ഔലിയാക്കളായ ബദരീങ്ങളാ. അതിനുശേഷമാണ് ബാക്കിയുള്ള ഔലിയാക്കന്മാരൊക്കെ പടി പടി പടിയായി വരുന്നത്, തലമുറ തലമുറയായി നീങ്ങുന്നത്. അവർ ചെയ്ത സേവനമാണ് കൈമാനത്തിന്റെ റസൂലാക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ അത് മാറ്റി അരബ് റസൂലാക്ക് നിസ്കരിക്കാനാക്കുന്ന അവസരം അവർ സൃഷ്ടിച്ചു കൊടുത്തു. ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളും കഅബത്തിന്റെ അരികത്ത് പോയി നിസ്കരിക്കുന്നു, തവാഫ് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ഇത്തികാഫിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചോ, ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത് മഹാന്മാരായ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നിര മഹാന്മാരായ ബദരീങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇതിന് നന്ദി കാണിച്ചുകൊണ്ടാണ് ഇവിടെ സൂഫിയുടെ ഉറൂസ് ഇവിടെ നിങ്ങൾ നടത്തുന്നത് പോലെ റമദാൻ മാസത്തിന്റെ 17-ാമത്തെ ദിവസം വരുമ്പോ ലോകത്തിലെ മുഅ്മിനീങ്ങൾ മുഴുവനും റളിയല്ലാഹു അൻഹി ലിബാദിരി റളിയല്ലാഹു അൻഹു ഹദാഇ പഠിച്ചവരെ, ആ ബദരീങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണല്ലോ ഇന്ന് നമുക്ക് മക്കത്ത് പോയി കഅബാലയത്തിന്റെ അടുത്ത് നേരത്തെ അവർ നിസ്കരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ നമുക്കൊരു തടസ്സവുമില്ലാതെ നിസ്കരിക്കാനും തവാബ് ചെയ്യാനും ഖുർആൻ ഓതാനും ഇത്തികാഫിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ചിന്തിച്ചോക്ക് നമുക്ക് തോഫീക്ക് ചെയ്തത് അതിന്റെ നിമിത്തം ഔലിയാക്കൾ തന്നെയാ. ഔലിയാക്കളെ പ്രവർത്തനമാണ്, ഔലിയാക്കളെ മതനാണ്. അത് ഇന്നും ഈ ലോകത്തുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, മഹാന്മാരെ ഔലിയാക്കന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഞാനതേ പറയുന്നുള്ളൂ, അവരെ പ്രവർത്തനമാണ് ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകം മുഴുവന്മാരെ സ്മരിക്കുന്നു, ഓർക്കുന്നു. നിങ്ങൾ ചിന്തിച്ചോ, ഈ സൂഫി വലിയുള്ളാഹിയുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാർ വേറെയുമില്ലേ?
എന്റെ ചെറുപ്പക്കാർ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ ആളുകളില്ലെങ്കിൽ എന്റെ പരിസരത്ത് മനുഷ്യന്മാരില്ലേ, ഈ ആളുകളെ ആർക്കറിയാം? ആ കാലത്ത് ഇവിടെ ജീവിച്ച ഏതെങ്കിലും മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് വല്ല അറിവുണ്ടോ പ്രിയപ്പെട്ട ഓദരന്മാരെ? അതേസമയത്ത് സൂഫി അലിയുള്ളാഹാനെ നമുക്ക് പരിചയമുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് പരിചയമുണ്ട്. സൂഫി അലിയുള്ളാഹാനെ പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ആരാണ് ഉള്ളത്? ഈ ഉയർന്ന സ്ഥാനം അവർക്ക് ലഭിച്ചത് എന്തുകൊണ്ടാ? നമുക്ക് അവരെ കൊണ്ട് സഹായം ലഭിച്ചു, അവരെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സഹായം ലഭിച്ചു, അവരെ മദത് കൊണ്ട് നമുക്ക് സഹായം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സഹായിച്ചു. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് നോക്ക്, നിങ്ങൾ ഔലിയാക്കന്മാരിൽ നേതാവാണ്. ആ മുഹിയുദ്ദീൻ ശൈഖിനെ പറ്റി ബഹുമാനപ്പെട്ട സദഖുല്ലാഹിൽ കാരി പറഞ്ഞതാ, ഇത് കുന്തലിൽ ഖാദിരിൽ കൽപ്പന കൃത്യമായി മാനിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ ഒരു ഇഷ്ട അടിമയായി ദാസനായി ലോകത്ത് ജീവിച്ച ആളാണ് മുഹിയുദ്ദീൻ ശൈഖ്. അതുകൊണ്ട് ആ മുഹിയുദ്ദീൻ ശൈഖ് എന്ത് ആഗ്രഹിച്ചാലും എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കും. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം ഉണ്ടാകും. ഇബ്നു ഹജ്ജർ അൽഹൈതമി തന്റെ തുഹ്ഫയിൽ രേഖപ്പെടുത്തി, അല്ലാഹുവിന്റെ ഔലിയാക്കളും മറുപടിയപ്പെട്ട സ്ഥലം, ആ സ്ഥലത്ത് പോയി നിന്നാ മതി, ദുആ ചെയ്തോളും, നിർബന്ധമില്ല, ഫാത്തിഹ ഓതണമെന്ന് നിർബന്ധമില്ല. ആ സ്ഥലത്തൊരാള് പോയി നിന്നാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന റഹ്മത്ത് ഈ നിൽക്കുന്ന മനുഷ്യനും കിട്ടും. നോക്ക് നിങ്ങൾ, നമുക്ക് അവർക്കുള്ള അനുഭവമാണ്. ഇവിടെ നേരത്തെ തങ്ങൾ പറഞ്ഞു, പലരുടെയും രോഗം മാറി, ക്യാൻസർ മാറി, ട്യൂമർ മാറി, പല വിഷമങ്ങളും തീർന്നു, പല പ്രയാസങ്ങളും നീങ്ങി. മഹാനായ ഹൈത്തബി തങ്ങൾ പറഞ്ഞതാ, ആ മഹാന്മാർ കിടക്കുന്ന സ്ഥലത്ത് ഒരാൾ പോയി നിന്നാൽ, ഒരു യാസീൻ ഓതിയിട്ടില്ലെങ്കിലും ദുആ ചെയ്തിട്ടില്ലെങ്കിലും ആ നിന്ന മനുഷ്യനക്ക് അല്ലാഹു തആലാന്റെ റഹ്മത്ത് കിട്ടും. ആ കിടക്കുന്ന മനുഷ്യന്റെ ബർക്കത്ത് കൊണ്ട് അവർ അല്ലാഹു തആലാന്റെ ഇഷ്ടദാസന്മാരാണ്. അതാണ് അല്ലാഹു പറഞ്ഞ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ ഔലിയാക്കളെ എന്റെ ഇഷ്ടദാസന്മാരെ വഴിമാറ്റി കളിയാൽ ഇബ്ലീസിന് പോലും സൽത്തനത്തിന്റെ അധികാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാ. അതുകൊണ്ട് ആ മഹാന്മാരായ ആളുകളെ നമ്മൾ കാണണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ ഏറ്റവും ലക്ഷ്യം ദീനാണ്. ആ ദീനിന് വേണ്ടി അതൊക്കെ നമ്മൾ ചെലവഴിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഇന്ന് മുസ്ലിമീങ്ങൾ വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഞാൻ അതും ഇപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അവലിയാക്കന്മാരെ ചരിത്രം പറഞ്ഞതുപോലെ വിഷമങ്ങളും പ്രയാസങ്ങളും മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഖുർആനെ കഥ നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അക്രമിയായിരുന്നു ഫറോ. പൗരോഹിത്യം മാത്രമല്ല, അല്ലെങ്കിൽ അതുപോലത്തെ പൗരത്വം മാത്രമല്ല, അനീതി മാത്രമല്ല, ചെറിയ രീതിയിലുള്ള അക്രമങ്ങൾ മാത്രമല്ല, വായുകൊണ്ട് പറയൽ മാത്രമല്ല. നല്ല മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് കയ്യും കാലും ചെത്തിക്കളഞ്ഞ അക്രമിയാണ് ഫറോവ. കയ്യും കാലും അവൻ ചെത്തിക്കളഞ്ഞു. നിങ്ങൾ ആ കഥ പലപ്പോഴും മഴ കേട്ടിട്ടുണ്ടാവും, ഞാൻ അത് കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, അതിന്റെ എതിരിൽ മൂസാ നബി പ്രാർത്ഥിച്ചു. വളരെ കാലം പ്രാർത്ഥിച്ച ശേഷമാണ് അല്ലാഹു തആല ഉത്തരം ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ചില ആളുകൾക്ക് മനസ്സിലൊരു സംശയമുണ്ടാവും, ഈ പൗരത്വത്തിന്റെ എതിരില് നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളും സലാത്തുകളും സലാമുകളും ഒക്കെ ചൊല്ലി ദുആ ചെയ്തല്ലോ, എന്നിട്ടും പ്രയോജനം കാണുന്നില്ലല്ലോ, എന്താണ് അല്ലാഹു തആല ഇത് കേൾക്കുന്നില്ലേ എന്ന തോന്നൽ ഇബ്ലീസുല്ലൈ നമ്മൾ സൃഷ്ടിക്കും, ഉണ്ടാക്കി തീർക്കും. നമ്മൾ ശ്രദ്ധിക്കണം. അമ്പിയാക്കന്മാർക്കും വന്നു ഇതുപോലത്തെ പ്രയാസങ്ങൾ. വളരെ വളരെ കൂടുതൽ ചെറുപ്പക്കാരെ കയ്യും കാലും ചെത്തി രക്തം പൊലിക്കു എല്ലിന്റെ ഉള്ളിലെ മജ്ജ ഭൂമിയിലേക്ക് ഉറ്റിക്കൊണ്ടിരിക്കുന്നു. മൂസാ നബി വളരെ പ്രയാസപ്പെട്ടു,
വളരെ കരുത്തരായ മൂസ നബി അല്ലാഹുവിനോട് പറഞ്ഞു പോയി, ഇനി എപ്പോഴാണ് അല്ലാഹുവേ അതിന്റെ സഹായം കിട്ടുന്നത്? സഹായത്തിന് വേണ്ടി ഒരുപാട് ഞങ്ങൾ അപേക്ഷിച്ചെങ്കിലും ഒരുപാട് കാലം ദുആ ചെയ്തെങ്കിലും അത് കിട്ടിയിട്ടില്ല. അത് സമയമാകുമ്പോൾ അല്ലാഹു തന്നെ കൊടുക്കും, ചിലപ്പോൾ കുറച്ച് താമസിച്ചൊന്നും വരും. അതാണ് കഴിഞ്ഞ കാല ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, ഹലോ ഇന്ന നസറുല്ലാഹി കരീം, താമസിച്ചാലും അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെ ഉണ്ടാകും. നിങ്ങൾ ദുആ ചെയ്യൽ നിർത്തരുത്, നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്, നിസ്കാരം നിർത്തരുത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആ നിസ്കാരത്തിൽ നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുവേ നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന്. അല്ലാഹു രക്ഷപ്പെടുത്തും. അവസാനം അല്ലാഹു രക്ഷപ്പെടുത്തി. ഈജിപ്തിൽ നിങ്ങൾ ചിന്തിച്ചോ, മൂസാ നബിയും അനുയായികളുമല്ലാതെ ഫറോവന്റെയും ആൾക്കാരെയും അല്ലാഹു തആല പരിപൂർണമായി അവിടെ നശിപ്പിച്ചു കളഞ്ഞു. ഈജിപ്തിലേക്ക് നൈൽ നദിയിൽ നിന്ന് മൂസാ നബി തിരിച്ചു വന്നപ്പോൾ ഈജിപ്തിലെ അങ്ങാടിയിലോ ചെങ്കിലോ ഒരു കുട്ടി പോലും ഫറോവന്റെ സൈന്യം കാണുന്നില്ല. ആ രൂപത്തിൽ അല്ലാഹു തആല സഹായിച്ചു. ഇതാണ് ഖുർആൻ നമുക്ക് നൽകിയ പാഠം. അതുകൊണ്ട് പാർത്തല നിർത്തരുത്, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ആരോ. അല്ലാഹുവിന്റെ സഹായം ഉറപ്പാ. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കളെ മർദ്ദനം വളരെ വളരെ സങ്കീർണമായി, വളരെ വളരെ പ്രയാസമായി. അവർ ചെയ്ത രക്ഷ എന്താ? ആരംഭ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബക്കൾ ദുആ ചെയ്തു. ഇമാം ബുഖാരി തന്റെ സ്വഹീൽ ബുഖാരിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്വഹാബാക്കൾ ദുആ ചെയ്തു. وأنزل سكينة علينا وثبت الأقدام إلا قينا إن اللولا قد بغوا علينا إذا أرادوا فتنة لا بينا وهو ഈ കൂട്ടർ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പറിച്ചെറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളീ നാട്ടിൽ നിന്ന് നാട് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളെ പൗരത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാ നീ ഞങ്ങൾക്ക് സമാധാനം നൽകണം. അല്ലാത്തില്ല ഞങ്ങൾ ജനിച്ച നാട്ടെന്ന് ഞങ്ങളെ പറച്ചെറിയാൻ ഈ ആർക്കും അവസരം നൽകരുത്. മഹാന്മാരായ സഹാബക്കൾ ദുആ ചെയ്തു. ആരംഭ സുദാന്റെ സന്നിധിയിൽ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹു റസൂലിന്റെ ആ സന്നിധിയിൽ ആ പ്രാർത്ഥന നടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല സഹായിച്ചു. ഇന്നും മക്കത്തും മദീനത്തും താമസിക്കുന്ന മുസ്ലിമീങ്ങളാ. അവരെ പറിച്ചെറിയാൻ പലരും ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവർ ഇന്നും അവിടെ തന്നെ താമസിക്കുകയാണ്. അല്ലാഹുവിന്റെ തൗഫീഖോട് എന്റെ പ്രിയപ്പെട്ട ഉദരമാരെ, അതുകൊണ്ട് നമ്മളും ദുആ ചെയ്യണം. ഒരുപക്ഷെ താമസിച്ചാലും നമ്മളെ ദുആ നിർത്താൻ പാടില്ല. ദുആക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന ഇബ്ലീസിന്റെ ആ ശരീരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അത് അല്ലാഹു തആലയുടെ സുന്നത്ത് അങ്ങനെയാണ്. അവർ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അല്ലാഹു തആല സഹായിക്കും. പക്ഷേ പ്രാർത്ഥന നമ്മൾ തുടരണം. കഴിഞ്ഞ കാല ചരിത്രം നമുക്ക് നൽകുന്ന പാഠവും അതാണ്. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ മഹാന്മാരെ ഔലിയാക്കന്മാരെ മദദ് അല്ലാഹു തആല നമുക്ക് നൽകാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും അത് നമുക്ക് നൽകും. ബഹുമാനപ്പെട്ട സൂഫി ഉലിയുള്ളാഹിയുടെ അല്ലെങ്കിൽ അതുപോലത്തെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മക്ബറയിൽ പോയി നിന്നാൽ, ഞാൻ പറഞ്ഞില്ലേ ഇബ്നു ഹജർ ഹൈതൈ പറഞ്ഞതാ, അല്ലാഹു തആലന്റെ സഹായം അവിടെ ഇറങ്ങും, നമുക്കും അത് കിട്ടും. അതുകൊണ്ടാണ് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഫാറൂഖ്, ലോകത്തിന്റെ ഏറ്റവും വലിയ മഹാന്മാരാ രണ്ടുപേരും മരണപ്പെടുമ്പോൾ, വഫാത്താകുമ്പോൾ ആ കുടുംബത്തിനോടും ആളുകളോടും ആവശ്യപ്പെട്ടത് ആരംഭ റസൂലാന്റെ ആ ഖബറിന്റെ അരികത്ത് ഞങ്ങളെ ഖബർ വേണം, റസൂലാന്റെ ഖബറിലെത്തി എനിക്കൊരു ഖബർ വേണമെന്ന് സിദ്ദീഖുൽ അക്ബർ, ആ റസൂലാന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും ഖബറിലെത്തി എനിക്കൊരു ഖബർ വേണമെന്ന് ഉമർ ഫാറൂഖ്. നോക്ക് നിങ്ങൾ രണ്ടുപേരും അവിടെ ജനക്കോടികളുടെ ഉള്ളാശരി ചെന്ന് ആരും സലാം പറയുമ്പോൾ സിദ്ദീഖിനും ഉമർ ഫാറൂഖിനും സലാം പറയാണ്.
ആ രണ്ടുപേരും അവിടെ കിടക്കുന്നത് അല്ലാഹു തആല റസൂലാക്ക് നൽകുന്ന ആ മദദ് അല്ലെങ്കിൽ ആ റഹ്മത്ത് അല്ലെങ്കിൽ ആ സഹായം അവിടെ കിടക്കുന്ന ആളുകൾക്ക് കിട്ടും. അത് മനസ്സിലാക്കാണ് സിദ്ദീഖിനെയും അവിടെ മറവ് ചെയ്ത് ഉമർ ഫാറൂഖ് തങ്ങളെയും അവിടെ മറവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മഹാന്മാരെ മദദ് അവർ കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകും. അത് അവിടെ പോയി നിന്നാൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു തആല ആ നിൽക്കുന്ന ആളുകൾക്ക് നൽകും. അർഹമർ റഹീമ റബ്ബ് നമുക്ക് തൗഫീഖിയുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഇവിടെ പലതും ചെയ്യാനുണ്ട്. ആ സ്വലാത്ത് എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ സ്വലാത്ത് എല്ലാവരും ദുആ ചെയ്യാനും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ചെറിയൊരു ദുആ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സദസ്സിൽ വെച്ച് എത്രയോ സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിൽ മഹാന്മാരെ ഔലിയാക്കന്മാരുടെ ഹദ്റത്തിൽ വെച്ച് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ അള്ളാഹുത്തിനെ സ്വീകരിക്കും യാതൊരു സംശയമോ കാര്യത്തില്ല. കാരണം ഒരു ഇബാദത്ത് ചെയ്ത് റബ്ബിന്റെ ദീനിന്റെ കൽപ്പന മാനിച്ച് ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണോ അവരോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന മുഴുവനും കൈവിന്റെ പരമാവധി മുഴുവൻ ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയില്ല. കൈവിന്റെ പരമാവധി സ്വീകരിച്ച് ജീവിച്ച ദീനിന്റെ ആളുകളാ. മൃഗങ്ങളും പക്ഷികളും പറവകളും പ്രാണികളും വരെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാന്മാർ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആ അല്ലാഹുത്തല സ്വീകരിക്കും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. ഉറക്കൊരു മൂന്ന് സ്വലാത്ത് നിങ്ങൾ ചെല്ലുക. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി നമ്മുടെ യൂനുസ് അക്കാബി അടുത്ത ദിവസം മരിച്ച് ഇന്നലെയാണ് മറവ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ കബറ് സ്വർഗത്തോപ്പായി കൊടുക്കണേ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ പിഞ്ചു മക്കളാണ്, ആ മക്കൾക്ക് വാഹിറില് രക്ഷ പിതാവാണല്ലോ. ആ പിതാവിൻ്റെ അഭാവത്തിൽ ആ മക്കളെ നീ സഹായിക്കണേ റഹ്മാന്. യത്തീമായ ചെറിയ കുട്ടികളായിരിക്കും, അല്ലാഹുവേ അവരെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ റഹ്മാന്. വിഷമില്ലാത്ത സുഖജീവിതം ആ ഭാര്യക്കും സന്താനങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നമുക്കൊന്ന് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. മുസ്ലിം ലോകം വളരെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നു എന്നത് ശരി തന്നെയാണ്. പീഡനങ്ങളും അക്രമണവുമാണ് ഡൽഹിയിലും യു പിയിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ രക്ഷയല്ലാതെ നമുക്ക് വേറെ ഒരു രക്ഷയുമില്ല. അർഹമർ റഹീമായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, സാധുക്കളാണ്, നിന്റെ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടിയതാണ്. നിന്റെ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അള്ളാഹുവേ ആ മഹാന്മാരെ സ്നേഹിച്ച വർക്കത്തുകൊണ്ട്, നിന്നെ സ്നേഹിച്ച വർക്കത്തുകൊണ്ട്, നിന്റെ കൽപ്പന മാനിച്ച വർക്കത്തുകൊണ്ട് ഞങ്ങൾ ഇനി രക്ഷപ്പെടുത്തണേ റഹ്മാൻ. മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നീ ഞങ്ങളോട് കൽപ്പിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. പലരും അത് പറയാത്തവരാണ്. അള്ളാഹുവേ യഥാർത്ഥ തൗഹീദിൻ്റെ ഉടമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. യഥാർത്ഥ ദീനിൻ്റെ പ്രവർത്തന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ്, പല വിഷമങ്ങളും പല പ്രയാസങ്ങളും, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സന്താനങ്ങളില്ലാത്ത ആളുകളുണ്ട്. അല്ലാഹുവേ പല പല ആവശ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മഹാന്മാരെ സന്നിധിയിൽ ചെന്ന് ദുആ ചെയ്യുന്നവരാണ് ഞങ്ങളത്. വേണം സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരെ കൂടെ നീ ഞങ്ങളെ ഒരുമിച്ച് വിട്ടണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസം നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഓമന്നില്ല, നീയാണ് സഹായിക്കുന്നവൻ. അതുകൊണ്ട് നിന്റെ ഇഷ്ടദാസന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, അവരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, അവരുടെ ആജ്ഞകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അള്ളാഹുവേ ആ മഹാന്മാരെ കൂടെ ഞങ്ങൾ ഇനി സ്വീകരിക്കണേ റഹ്മാനെ. അവരെ ദുആക്ക് നീ ഉത്തരം ചെയ്യും. സാധുക്കളായ ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്, തെറ്റുകളുണ്ട്, ചെറുതും വലുതും. നീ അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അർഹമർ റഹീമ റബ്ബേ, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സഹോദരിമാരുണ്ട്, കുട്ടികളുണ്ട്. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ.
നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ, അർഹമ റഹീമേ, ഇതിന്റെ വർക്കത്തോട്.